ആയുർ ദർശൻ ആയുർവേദ ചികിത്സാലയം ട്രൂ ടു ദി ട്രഡീഷൻ. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ CPI ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പരിപാടി മണ്ഡലം സെക്രട്ടറി ആർ സത്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഗീത അധ്യക്ഷത വഹിച്ചു. പി അശോകൻ, വി ആർ രമേശ്, സി രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇ ടി കെ രാഘവൻ, സി പി ചന്ദ്രൻ, വി മോഹൻദാസ്, ആർ കെ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശോകൻ, ലോക്കൽ സെക്രട്ടറി സി രാമകൃഷ്ണൻ, മറ്റ് സഹകളി സുഹൃത്തുക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശവ്യാപകമായി ഈ കോവിഡ് കാലഘട്ടത്തിലും ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദ്യമായി നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 20 ജവാന്മാരുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി തലവനിക്കുക. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നൂറുകണക്കിന് ധീരജവാന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വളരെ കാലമായി അതിർത്തികളിൽ പറയത്തക്ക അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കുറേ ദിവസങ്ങളിലായി ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോളം ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തോട് സൂചിപ്പിച്ചതും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തനി മണ്ണ് പോലും വിദേശ രാജ്യങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രസ്താവന നമ്മൾ മുഖവിലക്കെടുക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കേണ്ട ബാധ്യത നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം ചില സംശയങ്ങൾ കൂടി നമ്മുടെ രാജ്യത്ത് അത്തരം കടന്നുകയറ്റം ചൈനീസ് ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ചൈനീസ് മണ്ണിൽ വെച്ച് നമ്മുടെ 20 ജവാന്മാർ എങ്ങനെ വീരമൃത്യുവും അടഞ്ഞു എന്നുള്ള ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ്. അതൊരു സത്യമായി അവശേഷിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നാം കൂടുതൽ അതിന് വിശദാംശങ്ങളിലേക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും ഇത്തരത്തിലൊരു പ്രതിഷേധ സമരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത് രാജ്യവ്യാപകമായി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നടത്തുകയാണ്. കേരളത്തിലെ 25,000 വരുന്ന കേന്ദ്രങ്ങളിൽ രാജ്യാടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ വിവിധ തരത്തിലുള്ള ഇത്തരം ചെറിയ യോഗങ്ങളായി വലിയ ആൾക്കൂട്ടമില്ലാതെ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരത്തിലെ യോഗം സംഘടിപ്പിച്ചത്. ഇന്ധന വിലവർദ്ധന June 8 മുതൽ അനിശ്ചിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വില ഇന്ന് പെട്രോളിൻ്റെ വില ലിറ്ററിന് 79 രൂപയാണ്. ഡീസലിന് 73 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അനിശ്ചിതമായ വിലവർദ്ധന ദിവസേനയെന്നോണം 50 പൈസ, 60 പൈസ, 40 പൈസ തോതിൽ ദിവസേനയെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള പ്രക്ഷോഭം പ്രതിഷേധം വരാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് കോവിഡിൻ്റെ മറമില് ഇത്തരത്തിലൊരു ജനകീയ കൊള്ള നടത്താൻ വേണ്ടി കേന്ദ്രം നമ്മൾ തയ്യാറായിട്ട്.